നമസ്കാരം എല്ലാവർക്കും. ഗോഡ്സൺ സ്പോർട്സിൻ്റെ മറ്റൊരു സ്കോഡ് റിവ്യൂ അഥവാ അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ISL ക്ലബായിട്ടുള്ള ഹൈദരാബാദ് FC വിദേശ സ്കോഡിൻ്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിങ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറഞ്ഞില്ല, വീഡിയോയിലേക്ക് കടക്കാം. സ്കോഡ് റിവ്യൂ അഥവാ അനലൈസിങ് കടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഡിഫൻസിൽ തന്നെ തുടങ്ങാം. ഹൈദരാബാദ് FC വിദേശ സ്കോഡിൻ്റെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഏക ഡിഫൻഡർ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഡിഫൻസ് സെൻറ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ഒരു താരത്തെ മാത്രമാണ് ഇവരുടെ വിദേശ സ്കോഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ജുവാന എന്ന് പറയുന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. ഈ താരത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താരം തന്നെയാണ്. 34 വയസ്സുള്ള ഈ സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഈ താരം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം കൂടിയാണ്. മറ്റു ലീഗുകളിൽ കളിച്ചും അതിനു ഉപരി ISL എന്ന ലീഗ് 2016 വന്നുകൊണ്ട് കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു താരമാണ് ജുവാന എന്ന താരം. ഈ താരം ബാംഗ്ലൂർ FCയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഐ ലീഗൊക്കെ കളിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ FCക്ക് വേണ്ടി. പിന്നീട് ബാംഗ്ലൂർ FC ISLലേക്ക് വന്നതോടെ ബാംഗ്ലൂർ FCയുടെ ഒപ്പം ISLലേക്ക് വരികയും ISL 2016 മുതൽ 2021 വരെ കളിച്ചുകൊണ്ട് 86 കളിയിൽ നിന്ന് 5 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കളിശൈലിക്ക് പറയുകയാണെങ്കിൽ ഫിസിക്കലായിട്ട് കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. അപ്പോൾ ഫിസിക്കൽ ഗെയിമുകളൊക്കെയും ബാംഗ്ലൂർ FC നല്ല രീതിയിൽ കളിച്ചിരുന്ന സമയത്ത് ബാംഗ്ലൂർ FC നല്ല രീതിയിൽ സഹായിച്ചിരുന്ന ഒരു താരം കൂടിയാണ് ജുവാനൻ. അവരുടെ ഒരു വലിയൊരു പ്രധാന താരം തന്നെയായിരുന്നു. ഈ സീസണിൽ മാത്രമാണ് അവർ ഇപ്പോൾ ഇദ്ദേഹത്തെ റീട്ടേൺ ചെയ്യാതെ ഇദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഗോൾ സ്കോറിംഗ് ഒക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. 5 ഗോളുകളാണെങ്കിലും അദ്ദേഹം അടിച്ച ചില ഗോളുകൾ കൊണ്ട് തന്നെ ബാംഗ്ലൂർ FC ചില മത്സരങ്ങൾ ജയിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറും പിന്നെ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യാനും പിന്നെ ISL കളിച്ച എക്സ്പീരിയൻസുമുള്ള ഒരു ഡിഫൻഡറെയാണ് ഹൈദരാബാദ് FC ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആദ്യത്തെ താരവും ആദ്യത്തെ ഡിഫൻഡറും ജുവാനൻ എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. പിന്നെ രണ്ടാമത്തെ താരം ഒരു മിഡ്ഫീൽഡർ അഥവാ ഡിഫൻസ് മിഡ്ഫീൽഡറാണ്. ഈ താരത്തിൻ്റെ പേര് ജോവ വിക്ടർ എന്നാണ്. ഇദ്ദേഹം ഒരു ബ്രസീലിയൻ ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിൻ്റെ ഏജ് 27. ഇദ്ദേഹം കളിക്കുന്ന പൊസിഷൻ എന്നത് ഡിഫൻസ് അഥവാ ഡിഫൻസ് മിഡ്ഫീൽഡർ എന്നൊരു പൊസിഷനാണ് ഇദ്ദേഹം കളിക്കുന്നത്. പലപ്പോഴും ഇദ്ദേഹം ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷൻ കളിച്ചിരുന്ന ഇദ്ദേഹം പല സമയത്തും വിദേശ താരങ്ങൾക്ക് ഹൈദരാബാദ് FC കഴിഞ്ഞ സീസണിൽ വിദേശ താരങ്ങൾക്ക് നിരവധി പരിക്ക് വന്ന സമയത്ത് 2 വിദേശ താരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഓൾറൗണ്ടർ അഥവാ ഒരു പ്ലേ മേക്കർ അഥവാ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലൊക്കെ അദ്ദേഹം കളിച്ചിരുന്നു ഹൈദരാബാദ് FC. അഥവാ അദ്ദേഹമായിരുന്നു കളിയൊക്കെ പലപ്പോഴും നിയന്ത്രിച്ചിരുന്നത്. യുവതാരങ്ങളിലിടയിൽ ഇദ്ദേഹം നല്ലൊരു താരമായി നിന്നുകൊണ്ട് മികച്ച പ്രകടനം തന്നെയായിരുന്നു ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ ഒരു പ്ലേ മേക്കർ എന്ന രീതിയിലും ഇദ്ദേഹത്തിന് കളിക്കാനും അതുമാത്രമല്ല ഡിഫൻസിൽ നിന്ന് കളിക്കാനും ഡിഫൻസ് മിഡ്ഫീൽഡ് പൊസിഷനും കളിക്കാനും പറ്റാവുന്ന താരമാണ്. ഇദ്ദേഹം 2020 ഹൈദരാബാദ് FC വന്നത്. 17 കളിയാണ് ഹൈദരാബാദ് FC വേണ്ടി കളിച്ചിട്ടുള്ളത്. മിക്ക കളിയിലും ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 17 കളി എന്ന കണക്കാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ 17 കളിയിൽ നിന്ന് 3 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. ഒരു പെനാൽറ്റി ഗോളടക്കം 3 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. അതൊരു മികച്ചൊരു താരം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഹൈദരാബാദ് FC ഇദ്ദേഹത്തെ റീടൈൻ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം മറ്റ് വിദേശ താരങ്ങളില്ലാത്ത സമയത്ത് മികച്ച രീതിയിൽ കളിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഉള്ളത് വളരെ നല്ല ഒരു ഉപകാരം തന്നെയായിരിക്കും ഹൈദരാബാദ് FC സ്ക്വാഡിന്. താരം ജോയൽ ചിയാനിസ് എന്ന മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹം ഒരു ബ്രസീലിയൻ ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രായം 31 വയസ്സാണ്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് FC തന്നെയായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ ഹൈദരാബാദ് FC വേണ്ടി വെറും 12 കളി മാത്രമേ ഇദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചുള്ളൂ. ആ ചില സ്ഥലങ്ങളൊക്കെ പരിക്കായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. പിന്നെ പരിക്ക് മൂലം വന്നതുകൊണ്ട് തന്നെ ഫോമിലേക്ക് വരാൻ കുറച്ച് നേരം എടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം കളിച്ച മിക്ക കളികളിലൊക്കെ മികച്ച രീതിയിലുള്ള കളിയായിരുന്നു ഇദ്ദേഹം പുറത്തെടുത്തിരുന്നത്. ഇദ്ദേഹത്തിന് പരിക്കോ പരിക്കിൻ്റെ ആ ഫ്രക്റ്റോ ഇല്ലാതിരുന്നെങ്കിൽ നല്ലൊരു മുന്നേറ്റം ഹൈദരാബാദ് FC ഇദ്ദേഹത്തെ നിലനിർത്തി നടത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ 12 കളി കളിച്ച് ഇദ്ദേഹം 3 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. പിന്നെ ഇദ്ദേഹം കഴിഞ്ഞ സീസണിൻ്റെ അവസാനം അഥവാ ഓഫ് സീസണിൽ ഇദ്ദേഹം ഹൈദരാബാദ് FC നിന്ന് ലോണിൽ മറ്റൊരു ക്ലബിലേക്ക് പോയിക്കായിരുന്നു. മറ്റെല്ലാ താരങ്ങൾക്കും ഓഫ് സീസണിൽ റെസ്റ്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹം മറ്റൊരു ക്ലബിൽ ലോണിൽ പോയിക്കായിരുന്നു. പെർത്ത് ഗ്ലോറി എന്ന് പറയുന്ന ഒരു ക്ലബിലായിരുന്നു ഇദ്ദേഹം ലോണിൽ പോയിരുന്നത്. ആ ക്ലബിന് വേണ്ടി 12 കളി കളിച്ച് ഇദ്ദേഹം 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ലോണിന് പോയതിന് ശേഷം ഇദ്ദേഹത്തെ ഹൈദരാബാദ് FC വീണ്ടും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് അവരുടെ ടീമിൽ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ ഹൈദരാബാദ് FC വിദേശ സ്ക്വാഡിലുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്ലേ മേക്കർ അഥവാ നല്ലൊരു വിങ്ങർ ഒരു മിഡ്ഫീൽഡർ എന്നൊക്കെ ഇദ്ദേഹത്തെ പറയാം. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഉള്ളതും നല്ലത് തന്നെയാണ് ഹൈദരാബാദ് FC. ചെറിയ താരങ്ങളാണെങ്കിലും ഉള്ള താരങ്ങളെല്ലാം മികച്ച താരങ്ങളാണ് എന്നാണ് ഹൈദരാബാദ് FC ഈ പ്രാവശ്യത്തെ സ്ക്വാഡിൻ്റെ പ്രത്യേകത.
നാലാമത്തെ താരം എഡുഗാസി എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പോസ്റ്റ് കളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രൈസ് 31 ആണ്. എല്ലാ യു എസിൽ ആരാധകർക്കും അറിയാവുന്ന ഒരു മിഡ്ഫീൽഡർ കൂടിയാണ് എഡുഗാസിയ. എഡു പേടിയല്ല, എഡു ഗാർസിയ. എഡു ഗാർസിയെ പറ്റി പറയുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കാനും വിങ്ങർ പൊസിഷൻ കളിക്കാവുന്ന പറ്റാവുന്ന താരമാണ്. പലപ്പോഴും പല രീതിയിൽ ഐ എസ് എൽ ആരാധകരെയും അദ്ദേഹത്തിൻ്റെ ക്ലബിൻ്റെ ആരാധകരെയും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. പലപ്പോഴും മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങളും മികച്ച രീതിയിലുള്ള ഫ്രീ കിക്കുകളൊക്കെ കണ്ട് ഐ എസ് എൽ ആരാധകരെ ഞെട്ടിപ്പിക്കാനും ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. ഈ താരത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ 2017 ഇദ്ദേഹം ഐ എസ് എല്ലിലേക്ക് വരുന്നത്. ഐ എസ് എല്ലിൽ 2017 മുതൽ 2018 വരെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടി കളിച്ചു. ഇദ്ദേഹം 2019-20 എന്ന സീസണിൽ എ ടിക്ക് വേണ്ടി കളിച്ചു. ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് 14 കളിയാണ് ഇദ്ദേഹം കളിച്ചത്, 2 ഗോളുകൾ നേടി. പിന്നെ അദ്ദേഹം ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് 2019-2020 സീസണിലാണ്. എ ടിക്ക് വേണ്ടി 22 കളി കളിച്ചുകൊണ്ട് 9 ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ 2020-21 സീസണിൽ അഥവാ ഏറ്റിങ് മോഹൻ ബഗാൻ എന്ന് പറഞ്ഞ ഐ എസ് എല്ലിൽ ഒരു പുതിയ ക്ലബിന് വേണ്ടി ഇദ്ദേഹം കളിച്ചു. ആ ക്ലബിന് വേണ്ടി 11 കളിയിൽ നിന്ന് 1 ഗോളും മാത്രമേ ഇദ്ദേഹം നേടിയിട്ടുള്ളൂ. എങ്കിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ 1 ഗോൾ നേടിയത് കൊണ്ട് തന്നെ ആയിരിക്കാം ഏറ്റിങ് മോഹൻ ബഗാൻ ഈ സീസണിൽ അദ്ദേഹത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് ടീമിൽ നിലനിർത്തിയില്ല. എന്നാൽ ഹൈദരാബാദ് എഫ് സി നല്ല രീതിയിൽ ഒരു സൈനിനെയാണ് ഇദ്ദേഹത്തെ വെച്ച് നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം എന്തായാലും ഒരു നല്ല സൈനിക തന്നെയാണ്, കാരണം നല്ല രീതിയിലുള്ള കളിശൈലിയാണ് ഇദ്ദേഹത്തിന് വന്നത്. നമുക്ക് ഇതുവരെയും ഓരോ ഐ എസ് എൽ സീസണിലും ഓരോ ക്ലബിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള മിഡ്ഫീൽഡേഴ്സിനെയാണ് ഓരോ ടീമും സൈൻ ചെയ്യേണ്ടത്. ഇദ്ദേഹം എന്തായാലും നല്ലൊരു സൈനിക തന്നെയാണ് ഹൈദരാബാദ് എഫ് സിയുടെ ഈ സീസണിൽ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് ഐ എസ് എൽ കളിച്ച് പരിചയ സമ്പത്തുള്ളതും ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഇതിനെ പറ്റി പറയാൻ വലിയ നെഗറ്റീവ് ഒന്നുമില്ല, നല്ലൊരു ക്ലീൻ ഫുട്ബോൾ തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുമുള്ളത്. 5-ാമത്തെ താരം ബർത്തലോമിയോ ഓഗ്ബജി എന്ന നൈജീരിയൻ സ്ട്രൈക്കറാണ്. ഇദ്ദേഹത്തിനെ പറ്റി അറിയാത്ത ഐ എസ് എൽ ആരാധകർ വളരെ ചുരുക്കമാണ്. കാരണം ഐ എസ് എൽ ഫുട്ബോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഈ ഓഗ്ബജി. അതുമാത്രമല്ല ഐ എസ് എൽ കളിച്ചിട്ടുള്ള നൈജീരിയൻ സ്ട്രൈക്കർമാരിൽ ഏറ്റവും മികച്ച സ്ട്രൈക്കർ കൂടിയാണ് ഓഗ്ബജി. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ 32 വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം നൈജീരിയൻ നാഷണൽ ടീമിനൊക്കെ വേണ്ടി കളിച്ച താരമാണ്. 11 കളിയിൽ നിന്ന് 3 ഗോളുകളാണ് ഇദ്ദേഹം നാഷണൽ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളത്. 2018 ഐ എസ് എല്ലിലേക്ക് വന്ന ഇദ്ദേഹം 2018-19 സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കളിക്കുകയും 18 കളിയിൽ നിന്ന് 12 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യമായിട്ട് സെമി ഫൈനലിൽ കയറിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം അവരെ വളരെ രീതിയിൽ സഹായിച്ചിരുന്നു. 12 ഗോളുകൾ അടിച്ച് ഇദ്ദേഹം 1-2 ഗോളിന് മാത്രമാണ് ഗോൾഡൻ ബൂട്ട് നേടാതെ പോയത്. മികച്ച പ്രകടനം കൊണ്ട് തന്നെയായിരുന്നു ഇദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ആരാധകരെ ശ്രദ്ധ നേടാൻ സാധിച്ചത്. പിന്നെ ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും കാരണമായത് 2019-2020 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഐ എസ് എല്ലിൽ തന്നെ ഒരു മികച്ച ക്ലബ്ബ് അഥവാ ഫാൻ ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചതുകൊണ്ട് തന്നെയാണ്. 16 കളിയിൽ ആദ്യമൊന്നും ഗോൾ നേടാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അടിക്കാത്ത ഗോളുകളിലേക്ക് മികവ് പിന്നിട്ടുള്ള കളിയിൽ ഹാട്രിക്കിലൂടെയൊക്കെ നേടിക്കൊണ്ട് 16 കളിയിൽ നിന്ന് 15 ഗോളുകൾ നേടി ഓഗ്ബജി ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ആ സീസണിലും ഗോൾഡൻ ബൂട്ട് റേസിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച ഇദ്ദേഹം 1-2 ഗോളിന് മാത്രമാണ് ഗോൾഡൻ ബൂട്ട് കിട്ടാതെ പോയത്. പിന്നീട് 2020-21 സീസണിൽ മുംബൈ സിറ്റി എന്ന് പറയുന്ന ഐ എസ് എൽ തന്നെ മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് ഇദ്ദേഹം 23 കളിയിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിൽ ഇറക്കുകയും പിന്നെ ഫസ്റ്റ് ഇലവൻ ചില മത്സരങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിന് അവസരം കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കൂടുതൽ ഗോൾ സ്കോറിംഗ് നടത്താൻ സാധിച്ചില്ല. എങ്കിലും കിട്ടിയ അവസരം കൊണ്ട് 23 കളിയിൽ നിന്ന് 8 ഗോളുകൾ ഇദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി അവരുടെ തട്ടകത്തിൽ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കളിശൈലി പറയുകയാണെങ്കിൽ കിട്ടുന്ന ബോളുകളെല്ലാം ഗോളാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള മികച്ച ഫിനിഷിങ്, മികച്ച ഒരു എക്സ്പീരിയൻസ്, പിന്നെ കിട്ടുന്ന ബോളുകളൊക്കെ സ്വയം രീതിയിലൊരു ഫിനിഷിങ് നടത്താനും അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കാനും ഫ്രീ കിക്ക് ലഭിക്കുന്ന ബോളുകളൊക്കെ ബുള്ളറ്റ് ഷോട്ടിലൂടെ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാനും പറ്റാവുന്ന ഒരു താരമാണ് ബർത്തലോമിയോ ഓഗ്ബജി. ഇദ്ദേഹം പി എസ് ജിയിൽ കളിച്ചിട്ടുള്ള താരമാണ്, അഥവാ നെയ്മറിൻ്റെയും മെസ്സിയുടെയും ഒക്കെ ഇപ്പോഴത്തെ ക്ലബ്ബായിട്ടുള്ള പി എസ് ജി കളിച്ചിട്ടുള്ള താരമാണ്. 57 കളിയിൽ നിന്ന് 6 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് പി എസ് ജിയിൽ. ഇദ്ദേഹം റൊണാൾഡിനൊപ്പം കളിച്ചിട്ടുള്ള താരമാണ്. റൊണാൾഡിന് ആ സമയത്ത് പറഞ്ഞത് മികച്ച സ്ട്രൈക്കറാവാൻ ഭാവിയുള്ള ഒരു താരമാണ്, അതിനുള്ള കഴിവുള്ള താരമാണ്. എന്നാൽ ഇദ്ദേഹത്തിന് പരിക്ക് കാരണം ഇദ്ദേഹത്തിന് പി എസ് ജിയിൽ നിന്ന് വിടേണ്ടി വന്നു. പിന്നീട് ഇദ്ദേഹത്തിന് വലിയ ക്ലബ്ബുകളിലും അവസരം ലഭിക്കുകയില്ല. ഇദ്ദേഹത്തിൻ്റെ കരിയർ വളരെ രീതിയിൽ മോശമാവുകയും ചെയ്തു. ഇപ്പോൾ ഇദ്ദേഹം ഐ എസ് എല്ലിൽ മികച്ചൊരു സ്ട്രൈക്കറായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. എന്തായാലും ഹൈദരാബാദ് എഫ് സി സാൻ ചെയ്തതിൽ ഒരു മികച്ച താരം തന്നെയാണ് നമ്മുടെ ബർത്തലോമിയോ ഓഗ്ബജി. അവർക്ക് ഗോൾ സ്കോറിംഗ് നടത്താൻ പറ്റാവുന്ന ഒരു താരം കൂടിയാണ് ബർത്തലോമിയോ ഓഗ്ബജി. പരിക്ക് അങ്ങനെയൊന്നും വരാത്ത കാരണം തന്നെ എല്ലാ കളിയിൽ മികച്ച രീതിയിൽ പ്രകടനം കാണിക്കാനും ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാവാനും ഓഗ്ബജിക്ക് സാധിക്കും. 6-ാമത്തെ താരം അഥവാ അവസാന താരം ജേവർ സിവേറിയ എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. 21 വയസ്സുള്ള ഈ താരം ഒരു യുവ സ്ട്രൈക്കറാണ്.
ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് റിയൽ റേസിംഗ് ക്ലബ് എന്ന സ്പാനിഷ് ക്ലബിലാണ്. ആ ക്ലബിൻ്റെ ബി ടീമിന് വേണ്ടി കളിച്ച ഇദ്ദേഹം 48 കളിയിൽ നിന്ന് 40 ഗോളുകളാണ് നേടിയത്. ഇത്ര നല്ലൊരു മികച്ചൊരു പ്രകടന കാഴ്ചവെച്ചതിന് ശേഷമാണ് ഹൈദരാബാദ് എഫ്സിയിലേക്ക് ഇദ്ദേഹം വന്നിരിക്കുന്നത്. 2015 ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ലിഗ്വാന ക്ലബ് എന്ന ക്ലബിൽ ഇദ്ദേഹം കരിയർ ആരംഭിച്ച ഇദ്ദേഹം മിക്ക ക്ലബുകളിലും ഇദ്ദേഹം പോയ മിക്ക ക്ലബുകളിലും ബി ടീമിലാണ് കളിച്ചിട്ടുള്ളത്. അത് എ ടീമിൽ മികച്ച താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ബി ടീമിൽ കളിച്ചത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മോശമായതുകൊണ്ടല്ല ഇദ്ദേഹം ബി ടീമിലേക്ക് ഒതുങ്ങിപ്പോയത്. ബി ടീമിൽ കളിക്കുന്ന സമയത്തൊക്കെ 48 കളിയിൽ നിന്ന് 40 ഗോളുകൾക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര വലുത് തന്നെയായിരിക്കാം. എന്നാലും ഇദ്ദേഹത്തിൻ്റെ എ ടീമിൽ പലപ്പോഴും അവസരം ലഭിച്ചിരുന്നില്ല. എന്നാലും മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയായിരിക്കും ഹൈദരാബാദ് എഫ് സി ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ സഹായിച്ചത്, അഥവാ ടീമിലെടുക്കാൻ അദ്ദേഹം അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ഓക് ബച്ചിക്ക് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാനും അത് ഓക് ബച്ചിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് കളിക്കാൻ പറ്റാവുന്ന ഒരു താരം കൂടിയാണ് ഈ താരം. ഓടി കളിക്കാൻ പറ്റാവുന്ന താരം, അഥവാ നമ്മുടെ ഹൂപ്പർക്ക് ജോർജ് മുറി എന്ന പോലെയും ഓക് ബച്ചിക്ക് റാഫേൽ മെസ്സി ഉണ്ടായിരുന്നത് പോലെയൊക്കെയുള്ള ഒരു താരം തന്നെയായിരിക്കും ഈ താരം. ആ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പൊക്കെയും ഇദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നല്ലൊരു ഫിനിഷിംഗ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. പിന്നെ മറ്റേ ഡ്രിബ്ലിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിലും ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോള് സ്കോറിങ്ങിലൊക്കെ ഇത്രയും മുന്നിട്ട് നിൽക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റു ഫിസിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫിനിഷിംഗ് തന്നെ അടിപൊളിയായിട്ടൊക്കെ ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. പിന്നെ ആക്സലറേഷൻ, അജിലിറ്റി, സ്പേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് കാര്യങ്ങളിലെല്ലാം ഇദ്ദേഹം മുന്നിട്ട് ബാക്കിലേക്കാണ്. അഥവാ നോക്കുകയാണെങ്കിൽ കോർണർ, പാസിങ്, ഡ്രിബ്ലിങ്, പിന്നെ ഫ്രീ കിക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ഭയങ്കര താഴെയായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഏകം മുന്നിട്ട് നിൽക്കുന്ന കാര്യം എന്നത് ഫിനിഷിംഗ് മാത്രമാണ്. പിന്നെ മെൻ്റൽ കാര്യങ്ങളിലും നോക്കുകയാണെങ്കിൽ അജിലിറ്റിയിലും സ്പേസിൽ മാത്രമാണ് ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള കാറ്റഗറിയിലും ഇദ്ദേഹം താഴെയാണ്. പിന്നെ മറ്റേ ഫിസിക്കൽ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ആക്സലറേഷൻ അഥവാ സ്പീഡ് എന്ന കാര്യത്തിൽ മാത്രം മുന്നിട്ട് നിൽക്കുന്ന ഇദ്ദേഹം ജമ്പിങ്ങും മറ്റു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇദ്ദേഹം വളരെ താഴെയാണ്. അഥവാ ഫിസിക്കലായിട്ടുള്ളൊരു താരമല്ല, ഫിനിഷിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു താരമെന്ന് മാത്രമേ ഇദ്ദേഹത്തിന് പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല നല്ല റണ്ണിങ്ങും ചെയ്യാൻ പറ്റാവുന്ന താരം കൂടിയാണ്. നല്ലൊരു ആക്സലറേഷനുമുള്ള ഒരു താരമാണ്. എന്തായാലും നല്ലൊരു താരം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കളത്തിൽ കാണുമ്പോൾ വ്യത്യസ്തമായിരിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ആറ് താരങ്ങളെ പറ്റി നമ്മളൊരു അനലൈസ് ചെയ്യുന്ന റിവ്യൂ നടത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈദരാബാദ് എഫ്സിയുടെ ആരാധകരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഐ എസ് എൽ മത്സരങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏതൊരു ക്ലബ്ബിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല എല്ലാ ക്ലബ്ബിൻ്റെയും മാച്ച് അനലൈസിങ്ങും റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയുടെ നിർത്തുമ്പോൾ ഇത് ഗോഡ്സൺ സ്പോർട്സ്.